നമസ്കാരം. ദേശീയപാത സർവീസ് റോഡ് നിർമ്മാണത്തിനിടയിൽ മലമ്പാമ്പിനെ ഉപദ്രവിച്ചെന്ന് ആരോപിച്ച് മണ്ണുമാന്തി യന്ത്രവും അന്യസംസ്ഥാന ഡ്രൈവറെയും വനം വകുപ്പ് അധികൃതർ കസ്റ്റഡിയിലെടുത്തു. 21-കാരനായ പശ്ചിമബംഗാൾ സ്വദേശി കാജി നസ്രുൾ ഇസ്ലാമിനെയാണ് കസ്റ്റഡിയിലെടുത്തിരിക്കുന്നത്. ദേശീയപാത വഴക്കുംപാറ മുതൽ കുതിരാൻ തുരങ്കത്തിന്റെ പടിഞ്ഞാറ് ഭാഗം വരെയുള്ള ഭാഗത്തെ സർവീസ് റോഡ് നിർമ്മാണത്തിനിടയിലാണ് സംഭവം. മേഖലയിലെ ഗതാഗതക്കുരുക്ക് പരിഹരിക്കാനുള്ള ഏക മാർഗം സർവീസ് റോഡുകൾ പൂർത്തീകരിക്കുക എന്നതാണ്. ഇതിനുവേണ്ടിയുള്ള നിർമ്മാണം ശനിയാഴ്ചയാണ് ആരംഭിച്ചത്. ഞായറാഴ്ച രാവിലെ 11-ന് കൂട്ടുകെട്ട് കല്ലുകൾ നീക്കം ചെയ്യുന്നതിനിടയിലാണ് കല്ലിനിടെ ഇടയിൽ നിന്ന് മലമ്പാമ്പ് പുറത്തേക്ക് വന്നത്. കല്ല് നീക്കിയപ്പോൾ മലമ്പാമ്പിന് മുറിവുമേറ്റിരുന്നു. വിവരമറിഞ്ഞ സ്ഥലത്തെത്തിയ വനം വകുപ്പ് അധികൃതർ വന്യജീവി സംരക്ഷണ നിയമപ്രകാരമാണ് ഡ്രൈവറെയും മണ്ണുമാന്തി യന്ത്രത്തെയും കസ്റ്റഡിയിലെടുത്തത്. പരിക്കേറ്റ മലമ്പാമ്പ് പിന്നീട് ചാവുകയായിരുന്നു. ഇതോടെ സർവീസ് റോഡ് നിർമ്മാണവും മുടങ്ങുകയും ചെയ്തു. ദേശീയപാത നിർമ്മാണവുമായി ബന്ധപ്പെട്ട് തൊഴിലാളികൾക്കെതിരെ എടുക്കുന്ന നാലാമത്തെ കേസ് കൂടിയാണിത്. ഇതോടുകൂടി തൊഴിലാളികൾ ജോലി ചെയ്യാൻ വിസമ്മതിക്കുകയാണെന്നും സർവീസ് റോഡ് നിർമ്മാണം താൽക്കാലികമായി നിർത്തിവെക്കുകയാണെന്നും നിർമ്മാണ കമ്പനി അധികൃതർ അറിയിക്കുകയും ചെയ്തു. 100 മീറ്റർ മാത്രമാണ് സർവീസ് റോഡ് നിർമ്മിക്കാനായത്. മണ്ണ് നികത്താനും ഇതുവരെ മാത്രമാണ് കഴിഞ്ഞത്. നിർമ്മാണ കമ്പനി റോഡ് പണി നിർത്തിവെച്ചതോടെ സർവീസ് റോഡ് നിർമ്മാണം അനിശ്ചിതത്വത്തിലായി. 1972 വന്യജീവി സംരക്ഷണ നിയമപ്രകാരം മലമ്പാമ്പിനെ അപായപ്പെടുത്തുന്നത് ഗുരുതര ശിക്ഷ കിട്ടാവുന്ന കുറ്റമാണ്. 3 മുതൽ 7 വർഷം വരെ തടവ് ശിക്ഷ ലഭിക്കാം. ഡ്രൈവറെ ജാമ്യമില്ലാ കുറ്റം ചുമത്തിയാണ് ഇപ്പോൾ അറസ്റ്റ് ചെയ്തിരിക്കുന്നത്.